ഏഷ്യാ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ഞാൻ അപർണ കുറുപ്പ്. പ്രധാന വാർത്തകൾ. VS നെതിരായ പരാമർശങ്ങൾ പോളിറ്റ് ബ്യൂറോ മരവിപ്പിച്ചു. പ്രവർത്തന റിപ്പോർട്ടിലെ രണ്ടാം അധ്യായം മരവിപ്പിച്ചത് VSന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ. വിവാദ ഭാഗങ്ങൾ PB പിന്നീട് ചർച്ച ചെയ്യും. VS വിജയിച്ച മുഖ്യമന്ത്രിയെന്ന് CPI സമ്മേളനം. തീവണ്ടിയിൽ വീണ്ടും സ്ത്രീകൾക്ക് നേരെ അതിക്രമം. എറണാകുളം കോട്ടയം പാസഞ്ചറിൽ മഹാരാഷ്ട്രക്കാരന്റെ കയ്യാങ്കളി. വനിതാ കമ്പാർട്ട്മെന്റിൽ കയറി പെൺകുട്ടികളെ തള്ളിയിടാൻ ശ്രമം. റെയിൽവേയുടെ അനുമതി കിട്ടിയാൽ തീവണ്ടിയിൽ പോലീസിനെ നിയോഗിക്കുമെന്ന് മുഖ്യമന്ത്രി. ചെന്നൈയിൽ അധ്യാപികയെ വിദ്യാർത്ഥി ക്ലാസ് മുറിയിൽ കുത്തിക്കൊന്നു. മാതാപിതാക്കളോട് പരാതി പറഞ്ഞതിലുള്ള പ്രതികാരമെന്ന് പോലീസ്. 9-ാം ക്ലാസ്സുകാരൻ പിടിയിൽ. കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിക്ക് ഈ മാസം തറക്കല്ലിടും. തർക്കങ്ങളെല്ലാം പരിഹരിച്ചെന്ന് റെയിൽവേ മന്ത്രി. തിരുവനന്തപുരം കാസർഗോഡ് അതിവേഗ റെയിൽവേ ഇടനാഴിക്ക് തത്വത്തിൽ അംഗീകാരം. നഴ്സുമാരുടെ സമരം ശക്തം. ലേക് ഷോറിൽ ലേബർ കമ്മീഷണറുടെ ഒത്തുതീർപ്പ് ശ്രമം വിജയിച്ചില്ല. കോലഞ്ചേരിയിൽ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് CPM മാർച്ച്. VSന് PBയുടെ പിന്തുണ. VSനെതിരായ വിമർശനം പോളിറ്റ് ബ്യൂറോ മരവിപ്പിച്ചു. VSന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തന റിപ്പോർട്ടിലെ രണ്ടാം അധ്യായമാണ് മരവിപ്പിച്ചത്. VSനെതിരായ വിമർശനങ്ങൾ ഇപ്പോൾ അംഗീകരിക്കേണ്ടെന്ന് അവൈലബിൾ PB നിർദ്ദേശം നൽകി. വിശദാംശങ്ങളുമായി പ്രശാന്ത് രഘുവംശം ചേരുന്നു. പ്രശാന്ത്, എന്തുകൊണ്ടാണ് സംസ്ഥാന നേതൃത്വം ഇക്കാര്യത്തിൽ സ്വീകരിച്ച നിലപാടുകളെല്ലാം ഒറ്റയടിക്ക് തള്ളിക്കൊണ്ട് PB ഇത്തരമൊരു തീരുമാനമെടുത്തത്? വിമർശനങ്ങൾ PB പിന്നീട് ചർച്ച ചെയ്യുമോ? അപർണ, CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ CPM സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ 9 പേജുള്ള വിമർശനമാണ് VS അച്യുതാനന്ദനെതിരെ ഉന്നയിച്ചിരുന്നത്. VS അച്യുതാനന്ദൻ പലതരത്തിൽ പാർട്ടിയെ വഞ്ചിച്ചു എന്ന രീതിയിലുള്ള പരാമർശങ്ങൾ വരെ ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചർച്ചകൾ നടന്നതും. എന്നാൽ തനിക്കെതിരെയുള്ള പല ആരോപണങ്ങളും മനഃപൂർവ്വം ഈ സമയത്ത് കൊണ്ടുവരികയാണെന്ന് എന്ന് ചൂണ്ടിക്കാട്ടി VS അച്യുതാനന്ദൻ പോളിറ്റ് ബ്യൂറോയ്ക്ക് പരാതി നൽകിയിരുന്നു. ഒരു തവണ പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും ചർച്ച ചെയ്ത് നടപടി സ്വീകരിച്ച വിഷയങ്ങൾ വീണ്ടും റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ച് ചർച്ചയുടെ അജണ്ട അതിലേക്ക് തിരിച്ചുവിടാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ള ആരോപണവും VS അച്യുതാനന്ദൻ ഉന്നയിച്ചിരുന്നു. VS അച്യുതാനന്ദൻ ഇന്ന് ഇതിനെല്ലാം മറുപടി പറയാൻ തനിക്ക് അവസരം നൽകണമെന്ന് പ്രകാശ് കാരാട്ടിനെ നേരിട്ട് കണ്ട് അറിയിക്കുകയും ചെയ്തു. എന്നാൽ പ്രകാശ് കാരാട്ട് പറഞ്ഞത് അവൈലബിൾ പോളിറ്റ് ബ്യൂറോ ചേരുന്നുണ്ട്, പോളിറ്റ് ബ്യൂറോ ഈ വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിക്കും, എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ മറുപടി നൽകാനുണ്ടെങ്കിൽ അത് പോളിറ്റ് ബ്യൂറോ തന്നെ നൽകും, കേന്ദ്ര നേതൃത്വം നൽകും, അതുകൊണ്ട് VS മറുപടി പറയേണ്ട എന്നുള്ള നിർദ്ദേശമാണ് പ്രകാശ് കാരാട്ട് VS അച്യുതാനന്ദന് നൽകിയത്. അതിനുശേഷം അവൈലബിൾ പോളിറ്റ് ബ്യൂറോ ചേർന്നു. പ്രകാശ് കാരാട്ട്, സീതാറാം യെച്ചൂരി, വൃന്ദ കാരാട്ട് തുടങ്ങിയവരെല്ലാം തന്നെ ഈ പ്രവർത്തന റിപ്പോർട്ടിൻ്റെ തർജ്ജിമ നേരത്തെ പരിശോധിച്ചിരുന്നു. പ്രവർത്തന റിപ്പോർട്ടിലെ അധ്യായം 2 ഏറ്റവും രൂക്ഷമായ വിമർശനങ്ങൾ VS അച്യുതാനന്ദനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. സംഘടനാ ഭാഗത്തിൻ്റെ അധ്യായം 2 ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. ആ ഒരു അധ്യായത്തിലെ പലതും മാർഗരേഖ ലംഘിക്കുന്നവയാണെന്ന് പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ വാദമുയർന്നു. പ്രധാനമായും വൃന്ദ കാരാട്ട്, സീതാറാം യെച്ചൂരി എന്നിവർ കേന്ദ്ര നേതൃത്വവും അതുപോലെ പോളിറ്റ് ബ്യൂറോയും ഒക്കെ ചർച്ച ചെയ്ത വിഷയങ്ങൾ വീണ്ടും ഈ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ച് അംഗീകരിക്കുന്നത് ശരിയാണോ എന്നുള്ള ശക്തമായ നിലപാട് തന്നെ സ്വീകരിച്ചു. എന്നാൽ സംസ്ഥാന നേതാക്കൾ പറഞ്ഞത് ഒരു സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന റിപ്പോർട്ട് ആ സംസ്ഥാന സമ്മേളനമാണ് അംഗീകരിക്കേണ്ടത്. ആ സമ്മേളനം അത് അംഗീകരിക്കുന്നതിന് മുമ്പ് തന്നെ അത് മരവിപ്പിച്ച് നിർത്തുന്നത് കീഴ്വഴക്കമല്ല. അങ്ങനെ ഒരു നടപടി ഉണ്ടായിട്ടില്ല, അസാധാരണമായ ഒരു നടപടിയാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന നേതൃത്വം ഇപ്പോൾ ഇതിന് മറുപടി നൽകാം. അതിനുശേഷം സമ്മേളനം തീരുമാനിക്കട്ടെ ഇത് എങ്ങനെ അംഗീകരിക്കണം എന്നത്. അതിനുശേഷം പോളിറ്റ് ബ്യൂറോ പരിശോധിക്കാം എന്നാണ് സംസ്ഥാന നേതാക്കൾ ആവശ്യപ്പെട്ടത്. ഇത് അംഗീകരിച്ചില്ല. പകരം പോളിറ്റ് ബ്യൂറോ ഇപ്പോൾ ശക്തമായ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ അധ്യായം 2 മരവിപ്പിച്ച് നിർത്തുക. അതിനുശേഷം ഈ അധ്യായം 2 പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും ചർച്ച ചെയ്യും. അവിടെ ചർച്ച ചെയ്ത ശേഷം ഇത് അംഗീകരിക്കേണ്ടതുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള അന്തിമമായ അഭിപ്രായം സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കും. ഒരുപക്ഷെ പാർട്ടി കോൺഗ്രസിന് മുമ്പ് തന്നെ പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും ഇക്കാര്യത്തിലൊരു ആലോചന നടത്തിയേക്കും. അവരുടെ അഭിപ്രായം പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കുന്ന റിപ്പോർട്ടിലും ഉൾപ്പെടുത്താനാണ് സാധ്യത. നന്ദി പ്രശാന്ത്. പുതിയ സംസ്ഥാന സമിതി രൂപീകരിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ CPMൽ സജീവമായി. 10 പുതിയ അംഗങ്ങളെ സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നേതൃത്വം നടത്തുന്നത്. 84-അംഗ സംസ്ഥാന സമിതിയാണ് കോട്ടയം സമ്മേളനം തെരഞ്ഞെടുത്തത്. ഇതിൽ 5 പേർ മരിച്ചുപോയി. CKP പത്മനാഭൻ, PS ശശി എന്നിവരെ നടപടിയെടുത്ത് ഒഴിവാക്കി.
80 അംഗ സംസ്ഥാന സമിതിയാണ് തിരുവനന്തപുരത്ത് രൂപീകരിക്കാൻ പോകുന്നത്. ആലപ്പുഴ ജില്ലാ സെക്രട്ടറി സി ബി ചന്ദ്രബാബു, പാലക്കാട് ജില്ലാ സെക്രട്ടറി സി കെ രാജേന്ദ്രൻ, തൃശൂർ ജില്ലാ സെക്രട്ടറി എ സി മൊയ്തീൻ, മലപ്പുറം ജില്ലാ സെക്രട്ടറി പി പി വാസുദേവൻ എന്നിവർക്ക് സംസ്ഥാന സമിതിയിൽ അംഗത്വം കിട്ടും. പി ആർ രാജൻ, വി ഒ പൗലോസ്, കെ കെ മാമക്കുട്ടി, സരോജിനി ബാലാനന്ദൻ തുടങ്ങിയവരെ സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവാക്കിയേക്കും. ടി വി രാജേഷ്, എം ബി രാജേഷ്, പ്രകാശം മാസ്റ്റർ, ജെയിംസ് മാത്യു, കെ തുളസി, കോലിയക്കോട് കൃഷ്ണൻ നായർ, പി കെ ബിജു, പി ബിജു തുടങ്ങി സംസ്ഥാന സമിതിയിലേക്ക് 10 ഡസനോളം പേരുകൾ പറഞ്ഞു കിടക്കുന്നു. പുതിയ 10 പേരെയെങ്കിലും ഉൾപ്പെടുത്തി സംസ്ഥാന സമിതി രൂപീകരിക്കാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന നേതൃത്വം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ചർച്ചയുടെ ചൂടിൽ സി പി ഐ. വിജയിച്ച മുഖ്യമന്ത്രിയാണ് വി എസ് എന്ന് സി പി ഐ. മുഖ്യമന്ത്രി എന്ന നിലയിൽ ഘടകകക്ഷികളോട് ഉന്നതമായ രാഷ്ട്രീയ മര്യാദ കാണിച്ച ആളാണ് വി എസ് അച്യുതാനന്ദനെന്നും സി പി ഐ നേതാക്കൾ പറഞ്ഞു. മുന്നണിയിൽ ബദൽ മന്ത്രിസഭയുണ്ടാക്കാനായി സി പി ഐ രാഷ്ട്രീയ നെറികേട് കാണിക്കുകയില്ലെന്നും രാഷ്ട്രീയ റിപ്പോർട്ടുമേലുള്ള ചർച്ച വിശദീകരിച്ച് നേതാക്കൾ പറഞ്ഞു. വി എസ് അച്യുതാനന്ദൻ പരാജയപ്പെട്ട മുഖ്യമന്ത്രിയാണെന്നുള്ള സി പി എം പ്രവർത്തന റിപ്പോർട്ടിലെ പരാമർശങ്ങൾക്കും സംസ്ഥാന സമ്മേളനത്തിലെ ചർച്ചകൾക്കും ഘടകവിരുദ്ധമാണ് സി പി ഐയുടെ അഭിപ്രായം. മനുഷ്യർക്കുണ്ടാകാവുന്ന ചില്ലറ ദൗർബല്യങ്ങളോ വളച്ചുള്ള വേറൊരു കാര്യം, പക്ഷേ ഒരു മുഖ്യമന്ത്രി, ഒരു കൂട്ടുകക്ഷി സർക്കാർ നയിക്കുന്ന മുഖ്യമന്ത്രി പാലിക്കേണ്ടത് രാഷ്ട്രീയ മര്യാദകൾ സഹോദരൻ വി എസ് പാലിച്ചിട്ടുണ്ട്. സി പി എമ്മിനെ രൂക്ഷമായി വിമർശിക്കുന്ന സി പി ഐയുടെ രാഷ്ട്രീയ പ്രവർത്തന റിപ്പോർട്ടുകളിൽ വി എസ് അച്യുതാനന്ദനെതിരെ ഒരു പരാമർശം പോലും ഇല്ലെന്നതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ദിവസം സി പി ഐയുടെ സെമിനാറിൽ പങ്കെടുക്കാനെത്തിയ വി എസിന് ലഭിച്ചത് ഉജ്ജ്വല സ്വീകരണമായിരുന്നു. സി പി എം ഔദ്യോഗിക പക്ഷത്തിൻ്റെ നിലപാടുകൾക്കെതിരെ ശക്തമായ വിയോജിപ്പാണ് തങ്ങൾക്കുള്ളതെന്ന സന്ദേശമാണ് സി പി ഐ നൽകുന്നത്. മുന്നണിക്കുള്ളിലെ സി പി എമ്മിൻ്റെ ഏകാധിപത്യം വരും നാളുകളിൽ അംഗീകരിക്കില്ലെന്നും സി പി ഐ തുറന്നു പറയുന്നു. ഈ ബന്ധം ശക്തിപ്പെടുത്താൻ തടസ്സമാകുന്ന നിലപാടുകൾ സി പി എം കൈക്കൊള്ളുമ്പോൾ അതിന് സി പി ഐ വഴങ്ങാൻ പോകുന്നില്ല, വഴങ്ങിയിട്ടില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം. സി പി ഐ സംസ്ഥാന സമ്മേളനത്തിൽ കെ ഇ ഇസ്മായിലിന് രൂക്ഷ വിമർശനം. ചന്ദ്രപ്പനെ തിരുത്തിയ ഇസ്മായിൽ ഒറ്റുകാരനാണെന്നും പ്രതിനിധികൾ ആരോപിച്ചു. വിശദാംശങ്ങളുമായി സി പി ഐ സമ്മേളന വേദിയിൽ നിന്നും എസ് ലല്ലു ചേരുന്നു. ലല്ലു, ഇക്കാര്യത്തിൽ ചേരിതിരിവ് സി പി ഐയിൽ രൂക്ഷമായിരിക്കുകയാണോ? അപർണ, ഇന്നലെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി സി കെ ചന്ദ്രപ്പനെ അവതരിപ്പിച്ച രാഷ്ട്രീയ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയും സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി സി എൻ ചന്ദ്രനെ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയുമാണ് ഇന്ന് സി പി ഐ സംസ്ഥാന സമ്മേളനത്തിൽ പുരോഗമിക്കുന്നത്. രാഷ്ട്രീയ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിലാണ് കെ ഇ ഇസ്മയിലിനെതിരെ രൂക്ഷമായ വിമർശനമുണ്ടായത്. തിരുവനന്തപുരത്ത് നിന്നുള്ള പ്രതിനിധികളാണ് ആദ്യം വിമർശനം ഉന്നയിച്ചത്. സി കെ ചന്ദ്രപ്പന്റെ അഭിപ്രായങ്ങളെ കണ്ട് കെ ഇ ഇസ്മയിൽ ഒറ്റുകാരനെ പോലെ പെരുമാറുന്നു എന്നും ഒരു ഘട്ടത്തിൽ പ്രതിനിധികൾ പരാതിപ്പെടുകയുണ്ടായി. ഏതായാലും കെ ഇ ഇസ്മയിലിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഇന്ന് പ്രതിനിധികൾ ഉന്നയിച്ചത്. അതിനർത്ഥം സി കെ ചന്ദ്രപ്പൻ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾക്ക് സംസ്ഥാന സമ്മേളനം അംഗീകാരം നൽകുകയാണ് എന്ന് തന്നെയാണ്. കാരണം ഇന്ന് രാഷ്ട്രീയ റിപ്പോർട്ടിന്റെ ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള 15 പ്രതിനിധികളും ചന്ദ്രപ്പൻ സ്വീകരിച്ച നിലപാടിന് അനുകൂലമായ ഒരു നിലപാടാണ് എടുത്തത്. പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയാണ് ഇന്ന് നടക്കുന്നത്. ഇത് നാളെയും തുടരും. അവർണ, നന്ദി. ലല്ലു, സി പി എം സംസ്ഥാന സമ്മേളന റിപ്പോർട്ടിലെ പൊതുചർച്ചയിൽ ഇന്നും വി എസ് അച്യുതാനന്ദനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയർന്നത്. വി എസ് പാർട്ടി സെക്രട്ടറിയെ ജയിലിലടയ്ക്കാൻ ശ്രമിച്ചെന്നും വിഭാഗീയതയ്ക്ക് ആക്കം കൂട്ടിയെന്നും പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. ഡിവൈഎഫ്ഐ നേതാക്കൾക്കെതിരെയും കടുത്ത വിമർശനം ഉയർന്നു. പാർട്ടി നേതാക്കളെ ഒറ്റുകൊടുത്ത ഡാംഗേ പോലെയാണ് വി എസ് എന്ന് ആലപ്പുഴയിൽ നിന്നുള്ള പ്രസാദ് കുറ്റപ്പെടുത്തി. പാർട്ടി സെക്രട്ടറിയെ ജയിലിലടയ്ക്കാൻ വി എസ് ശ്രമിച്ചുവെന്ന് കോട്ടയത്തെ പ്രതിനിധീകരിച്ച് സംസാരിച്ച എം പി പി കെ ബിജു പറഞ്ഞു. ദേശാഭിമാനിക്ക് വേണ്ടി വി എസ് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഒന്നും ചെയ്തില്ലെന്ന് ആർ എസ് ബാബു കുറ്റപ്പെടുത്തി. വി എസിന്റെ നിലപാടുകൾ പാർട്ടിയെ തെരുവിൽ വിഭജിക്കുന്നതാണെന്ന് കണ്ണൂരിൽ നിന്നുള്ള പ്രതിനിധി ചന്ദ്രൻ പറഞ്ഞു. വി എസും പിണറായി ഒന്നിച്ചു നിൽക്കുന്നത് കാണാനാണ് പാർട്ടി അണികളും ജനങ്ങളും ആഗ്രഹിക്കുന്നതെന്ന് കൊല്ലത്തു നിന്നുള്ള ജോർജ് മാത്യു പറഞ്ഞു. അനുഭവസമ്പത്തുള്ള നേതാവായ വി എസ് ഒന്നും ചെയ്തില്ലെന്ന് പറയാനാകില്ല എന്നും ജോർജ് മാത്യു പറഞ്ഞു. പത്തനംതിട്ട, വയനാട് ജില്ലകളിലെ പ്രതിനിധികൾ വി എസിനെതിരെ പരാമർശങ്ങളൊന്നും നടത്തിയില്ല. തിരുവനന്തപുരത്തു നിന്നുള്ള വി കെ മധു ഡിവൈഎഫ്ഐ നേതാക്കൾക്കെതിരെ ആഞ്ഞടിച്ചു. ചോരച്ചാലുകൾ നീന്തിക്കയറിയ നേതാക്കളുടെ സ്ഥാനത്ത് ഇപ്പോൾ കണ്ണീർ ചാലുകൾ നീന്തിക്കയറിയ നേതാക്കളാണ് ഉള്ളതെന്ന് വി കെ മധു പറഞ്ഞു. സമരമുഖങ്ങളിലല്ല, ചാനൽ സ്റ്റുഡിയോകളിലാണ് ചില യുവ നേതാക്കളെ കാണുന്നതെന്നും മധു പറഞ്ഞു. 2 ദിവസങ്ങളിലായി 10 മണിക്കൂർ നീണ്ട പൊതുചർച്ചയിൽ 54 പ്രതിനിധികളാണ് പങ്കെടുത്തത്. മഹേഷ് ചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ലേഡീസ് കമ്പാർട്ട്മെന്റിൽ വീണ്ടും ആക്രമണം. തീവണ്ടിയിൽ വനിതാ കമ്പാർട്ട്മെന്റിൽ യാത്രക്കാർക്ക് നേരെ വീണ്ടും അതിക്രമം. എറണാകുളം കോട്ടയം പാസഞ്ചറിൽ ഓടിക്കയറി യാത്രക്കാരെ കടന്നുപിടിക്കാൻ ശ്രമിച്ച മഹാരാഷ്ട്രക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. എറണാകുളത്തു നിന്ന് കോട്ടയത്തേക്ക് വന്ന പാസഞ്ചർ തീവണ്ടിയിൽ രാവിലെയാണ് സംഭവം. തീവണ്ടി കുറുപ്പന്തറ വിട്ടപ്പോൾ വനിതാ കമ്പാർട്ട്മെന്റിൽ ഒരാൾ ഓടിക്കയറി. വാതിലിനടുത്തു നിന്നിരുന്ന പെൺകുട്ടികളെ ഇയാൾ തള്ളിയിടാൻ ശ്രമിച്ചു. അക്രമം കണ്ട സ്ത്രീകൾ പരിഭ്രാന്തരായി.
തട്ടിവീണ പലർക്കും പരുക്കേറ്റു. ഓടിത്തുടങ്ങിയ തീവണ്ടി യാത്രക്കാർ ചങ്ങല വലിച്ചു നിർത്തി. കടുത്തുരുത്തി പോലീസ് എത്തിയാണ് അക്രമിയെ പിടികൂടിയത്. ഹിന്ദി സംസാരിക്കുന്ന ഇയാൾ പേര് സദാനന്ദൻ എന്നാണെന്നും മഹാരാഷ്ട്ര സ്വദേശിയാണെന്നും പോലീസിനോട് പറഞ്ഞു. ഇയാൾ മനോരോഗിയാണോ എന്ന് പോലീസ് സംശയിക്കുന്നു. തീവണ്ടിയിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ രക്ഷയ്ക്കെത്താൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇല്ലാതിരുന്നത് യാത്രക്കാരുടെ പ്രതിഷേധത്തിനിടയാക്കി. ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം. കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിക്ക് ഈ മാസം തന്നെ തറക്കല്ലിടുമെന്ന് റെയിൽവേ മന്ത്രി ദിനേശ് ത്രിവേദി. തർക്കങ്ങൾ തീർന്നതായി മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം റെയിൽവേ മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. റെയിൽവേ യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി പ്രത്യേക പോലീസിനെ നിയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും ചില സാങ്കേതിക പ്രശ്നങ്ങളാൽ വൈകുകയാണെന്നും ഉമ്മൻചാണ്ടി അറിയിച്ചു. സംസ്ഥാന സർക്കാർ സ്ഥലം വിട്ട് നൽകാത്തതിനാലാണ് കഞ്ചിക്കോട് ഫാക്ടറിക്ക് തറക്കല്ലിടാൻ കഴിയാത്തതെന്നായിരുന്നു റെയിൽവേയുടെ നിലപാട്. സ്ഥലം റെയിൽവേക്ക് കൈമാറിക്കൊണ്ടുള്ള കത്ത് കേരളം നൽകി. തുടർന്നാണ് ഈ മാസം തന്നെ തറക്കല്ലിടൽ നിശ്ചയിച്ചത്. And that factory is we have resolved and the cabinet note also is in the process. So hopefully we will fix up a date and come for foundation laying stone. വാഗൺ ഫാക്ടറി, പുതിയ പാതകൾക്കുള്ള സർവേ, പുതിയ തീവണ്ടികൾ എന്നിവ അടങ്ങുന്ന നിവേദനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി റെയിൽവേ മന്ത്രി ദിനേശ് ത്രിവേദിക്കും സഹമന്ത്രി കെ എച്ച് മുനിയപ്പിക്കും നൽകി. തിരുവനന്തപുരം കാസർഗോഡ് അതിവേഗ റെയിൽവേ കോറിഡോർ പദ്ധതിക്ക് തത്വത്തിൽ അംഗീകാരം ലഭിച്ചതായി പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ച ശേഷം മുഖ്യമന്ത്രി അറിയിച്ചു. അടുത്ത സാമ്പത്തിക വർഷം തന്നെ കേരളത്തിന് IIT അനുവദിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. റെയിൽവേ യാത്രക്കാർക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിന് പ്രത്യേക പോലീസിനെ നിയോഗിക്കുമെന്ന് നേരത്തെ ഉറപ്പ് ലഭിച്ചതാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ചില കാര്യങ്ങൾ കൂടി തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, ന്യൂഡൽഹി. ചെന്നൈയിൽ വിദ്യാർത്ഥി അധ്യാപികയെ ക്ലാസ് മുറിയിൽ കുത്തിക്കൊലപ്പെടുത്തി. 39-കാരിയായ ഉമാ മഹേശ്വരിയാണ് മുഹമ്മദ് ഇമ്രാൻ എന്ന 9-ാം ക്ലാസ് വിദ്യാർത്ഥി കുത്തിക്കൊന്നത്. ചില സാങ്കേതിക തകരാറുകൾ ഈ വാർത്തയിലേക്ക് വരാം. ഒരിടവേളയ്ക്ക് ശേഷം.